ഹായ് എവരിവൺ. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെറ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പാർട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ട് വണ്ണും പാർട്ട് ടു കാണാം. ആക്ച്വലി ക്ലാസ്സുകളെല്ലാം ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കിട്ടാൻ വേണ്ടി എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ കൃത്യമായി ഓർഡറിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം അത് ആപ്പിൻ്റെ അകത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ ക്ലാസ്സുകൾ കാണുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കാണാം. ഇത് സൗജന്യമാണ്, കാശൊന്നും പേ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് എന്തുണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് കാണുന്നത്, ഇനി ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. കാരണം എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസ് ചാനലിലൂടെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഏരിയ കൃത്യമായിട്ട് പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് തേർഡ് പാർട്ടിലോട്ട് പോവാം. തേർഡ് പാർട്ട് നമ്മൾ എന്താ നോക്കുന്നത് അല്ലേ, നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സബ്സെറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മളിന്ന് ലേൺ ചെയ്യാൻ പോകുന്നത്, സബ്സെറ്റ്. ഓക്കെ, അതായത് സെറ്റ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ, മോസ്റ്റ് എക്സാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഏരിയ എന്ന് തന്നെ പറയാം. റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സെറ്റ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത്. കുറേ പേര് ഈ സബ്സെറ്റ് വരുമ്പോഴാണ് എപ്പോഴും ഡിഫിക്കൽട്ടായിട്ട് ഇരിക്കുന്നത്. പക്ഷേ വളരെ സിമ്പിളായതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിക്കൊണ്ടാണ് നിങ്ങളത് ലേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു സെറ്റാണ് ആക്ച്വലി. സബ്സെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ആ സബ്സെറ്റിൽ എന്തുണ്ട്, ഒരു സെറ്റുണ്ട് അല്ലേ. അപ്പോൾ സബ്സെറ്റ് എന്ന് പറയുന്നത് സംതിങ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു കൂട്ടം ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നമ്പേഴ്സിനെയാണ് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്സെറ്റ് എന്ന് പറയുന്നത് സിംപ്ലി സെറ്റാണ്. ആ സെറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം സബ്സെറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സെറ്റ് ഞാനിപ്പോൾ എടുക്കാം. ഇപ്പോൾ പി എന്ന് പറഞ്ഞ് ഞാനൊരു സെറ്റ് എടുക്കുന്നു. പി എന്ന് പറയുന്നത് ഒരു 4 ഉം 5 ഉം ആണ്. ഇഷ്ടമുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ജസ്റ്റ് പി 4 ആൻഡ് 5 എന്ന് പറയുന്ന രണ്ട് നമ്പർ എടുത്തു. ഇനി ഞാൻ ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു സെറ്റ്, ഈ സെറ്റിൽ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാണ്, 3 മുതൽ ആഡ് ചെയ്യാം. 3, 4, 5, 6 ഇത്രയും മതി. രണ്ട് സെറ്റ്, സിംപ്ലി രണ്ട് സെറ്റ് എടുത്തു. ഈ രണ്ട് സെറ്റിനൊരു പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ 4 ഉം 5 ഉം ആണുള്ളത്, പ്രത്യേകിച്ച് അല്ല, രണ്ട് നമ്പേഴ്സാണ്. എന്നാൽ രണ്ടാമത്തെ സെറ്റായ ക്യൂമായി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ വരുന്നുണ്ടായിരിക്കും. എന്താണ്, പിയിലുള്ള 4 ഉം 5 ഉം എവിടെ കാണുന്നുണ്ട് അല്ലേ. പിയിലുള്ള 4 ഉം 5 ഉം എവിടെ കാണുന്നുണ്ട്, ആ ഒബ്വിയസ്ലി അല്ലേ. 4 ഉം 5 ഉം അല്ലേ, പിയിലുള്ള രണ്ട് എലമെൻസാണ് 4 ഉം 5 ഉം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുക്കാം, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ എടുത്തെന്ന് മാത്രം. അപ്പോൾ പിയിലുള്ള 4 ഉം 5 ഉം എന്തിൽ കാണുന്നുണ്ട്, ക്യൂവിൽ അല്ലെ, ക്യൂവിൽ ലിസ്റ്റ് ചെയ്ത നമ്പേഴ്സ് അതിൽ എന്താ 3, 4, 5, 6 ആണ്. അതിൽ 4 ഉം 5 ഉം കാണുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റിലേറ്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് സബ്സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യിക്കാം, സിംപ്ലി നമുക്കെന്ത് പറയാം, ആ പി 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 എന്ന് പറയുന്ന സെറ്റ്, പി ഈസ് ദി സബ്സെറ്റ് ഓഫ് ക്യൂ. ഇങ്ങനെ എഴുതാൻ പറ്റും, പി ഈസ് ദി സബ്സെറ്റ്. സബ്സെറ്റിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇതാ ഇങ്ങനെയാണ്, ആ യുവിനെങ്ങനെ ചിരിച്ചിങ്ങനെ എഴുതുന്നതാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇതിനെ സബ്സെറ്റ് എന്നും വിളിക്കാം. രണ്ട് പേരുണ്ട്, രണ്ട് നോട്ട് ചെയ്യണം, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സബ്സെറ്റ് എന്ന് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടെയ്നഡ് എന്നും പറയാം. ഈ രണ്ട് പേരും നമ്മൾ ആ രണ്ട് പേരേ ഉള്ളൂ. ഈ രണ്ട് പേര് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. ആ ലെറ്ററിനെ, അങ്ങനെ യുവിനെ നമുക്കറിയാം, യു ഇങ്ങനെയാണെങ്കിൽ അതിനെ ചെരിച്ച് വെച്ചാൽ കിട്ടുന്ന ആ ഷേപ്പിനെ രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പറയാം. ഒന്നെന്താണ്, സബ്സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. രണ്ടാമത് എന്താണ്, കണ്ടെയ്നഡിങ് എന്ന് പറയാം. രണ്ടും സെയിം മീനിങ് ആണ്, ആക്ച്വലി രണ്ടും സെയിം മീനിങ് ആണ് അല്ലേ. സബ്സെറ്റ് എന്ന് പറയുന്നതും കണ്ടെയ്നഡ് എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. അപ്പോൾ പി എന്ന് പറയുന്നത് എന്തിൻ്റെ സബ്സെറ്റാണ്, ക്യൂടെ സബ്സെറ്റാണ്. പി എന്ന് പറയുന്ന സെറ്റ് എന്തിൻ്റെ സബ്സെറ്റാണ്, P is the subset of Q, അല്ലെങ്കിൽ P contained, P എന്തിലുണ്ട്, Q ലുണ്ട്. അതായത് P എന്ന് പറയുന്നത് എന്താണ്, 4 ഉം 5 ഉം എന്ന് പറയുന്ന നമ്പർ എന്തിലുണ്ട്, കണ്ടെയ്നഡ് ഇൻ. 4, 5 കണ്ടെയ്നഡ് ഇൻ എന്താണ്, ആ അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്.
ഇത് കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പി കണ്ടെയ്നർഡ് ഇൻ ക്യൂ എന്ന് എഴുതുന്നത്. ഇത് തിരിച്ചെഴുതാൻ പറ്റുമോ, ക്യൂ കണ്ടെയ്നർഡ് ഇൻ പി? അല്ലെ, ഒരിക്കലും പോസിബിൾ അല്ല അല്ലെ. ക്യൂ കണ്ടെയ്നർഡ് ഇൻ പി എന്ന് എഴുതാൻ പറ്റുമോ? അല്ലെ, ക്യൂ നോട്ട് കണ്ടെയ്നർഡ് ഇൻ പി. അല്ലെ, ക്യൂലുള്ള എലമെന്റ്സ് ഏതാണ്? ആ 3, 4, 5, 6 ഇതെല്ലാം പിയിലുണ്ടോ? ഉണ്ടോ? ഇല്ല. 3, 4, 5, 6 എല്ലാം ഉണ്ടോ? ഇല്ല. സൈൻസ് 4, 5 ഉള്ളൂ. അപ്പൊ പിയിലുള്ള എല്ലാ എലമെന്റ്സും എന്തുണ്ടാവണം? ക്യൂവിലുണ്ടായിരിക്കണം. അതിനെയാണ് സിംപ്ലി നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് അതിലുള്ള ഒരു സെറ്റ് ആണെന്ന് പറയാം. ക്യൂവിലുള്ള ഒരു സംതിങ് സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. അതാണ് പി. അതായത് 3, 4 എന്ന് നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. സബ്സെറ്റ് എന്നും പറയാം, അതുപോലെ തന്നെ എന്തും പറയാം, കണ്ടെയ്നർ എന്നും പറയാം. രണ്ടും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. രണ്ടും ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് ഇനി കുറച്ച് കാര്യത്തിലോട്ട് പോകാനുണ്ട്. ഇനി നമുക്കൊരു പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം അല്ലേ. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ സെറ്റ് എ ബി സി, ഇത് എന്തിൻ്റെ സബ്സെറ്റ് ആണെന്ന് പറയാം. എ ബി സി ഡി ഇ എഫ്. ഓക്കെ, ഇത് ഞാൻ ബി എന്ന് പറഞ്ഞു, ഇത് എ എന്ന് പറഞ്ഞു, സെറ്റ് പറഞ്ഞു. സിംപ്ലി നമുക്കിത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എ ഈസ് ദി സബ്സെറ്റ് ഓർ കണ്ടെയ്നർഡ് ഇൻ ബി. രണ്ടും വിളിക്കട്ടോ, എ ഈസ് ദി സബ്സെറ്റ് ഓഫ് ബി ഓർ എ കണ്ടെയ്നർഡ് ഇൻ ബി. ശരി, ഇനി നമ്മൾ നോക്കാനുള്ളത്, എല്ലാം നോട്ട് ചെയ്തു നിങ്ങൾ വിചാരിക്കുന്നു. ഇനി നമുക്ക് നോട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് സബ്സെറ്റ്. ഒരു ഹെഡിങ് നിങ്ങളല്ലേ, നോട്ട്സ് എല്ലാവരും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾ കൃത്യമായി നോട്ട്സ് എല്ലാ രീതിയിലും നീറ്റായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്സിൽ സ്കോർ ചെയ്യാം. വളരെ സിമ്പിളാണ് സ്കോർ ചെയ്യാൻ. സോ ഹെഡിങ് കൊടുക്കുക, പ്രോപ്പർട്ടീസ് ഓഫ് സബ്സെറ്റ്. എല്ലാവരും ഹെഡിങ് കൊടുത്തെന്ന് വിചാരിക്കുന്നു, പ്രോപ്പർട്ടീസ് ഓഫ് സബ്സെറ്റ്. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രോപ്പർട്ടി ഒന്നും പഠിക്കാനില്ല കേട്ടോ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വെറിയിടാവണ്ട. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ അല്ലേ, ആ സെറ്റ്, ആ സബ്സെറ്റിൻ്റെ സാധ്യതകൾ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ആ സെറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ റിസൾട്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ആ സബ്സെറ്റിൻ്റെ റിസൾട്ട് കൊണ്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സബ്സെറ്റിൻ്റെ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ സവിശേഷതകൾ നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്തായിരിക്കും, വളരെ സിമ്പിളാകും. അപ്പോൾ നമ്മൾ സബ്സെറ്റിൻ്റെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സബ്സെറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പ്രീവിയസ് ഇയറിലും. ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം, ലാസ്റ്റ് പാർട്ടിൽ. ഇപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, ഇത് മൂന്നാമത്തെ പാർട്ടാണ്. എല്ലാ പാർട്ടും കൃത്യമായി നിങ്ങൾ ക്ലാസ്സുകൾ കാണാം. ഓക്കെ, ഒന്നും മിസ്സായി പോരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ട് മിസ്സായിട്ട് നമ്മൾ ഈ ക്ലാസ് കാണാതിരിക്കുക. എല്ലാ പാർട്ടുകളും ഓർഡർ ബൈ ഓർഡറിൽ കാണാം. അപ്പോൾ ഓർഡറിൽ കാണാനാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളോട് പറയുന്നത്. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കാണാം. ഓക്കെ, നെക്സ്റ്റ് ഒന്നാമത്തെ പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി നമ്പർ 1. പ്രോപ്പർട്ടി നമ്പർ 1 പറയുന്നത് വളരെ സിമ്പിൾ പ്രോപ്പർട്ടിയാണ്. ഇഫ് എ കണ്ടെയ്നർഡ് ഇൻ ബി, ഇഫ് എ നമ്മൾ എന്താ പറയുക, എ കണ്ടെയ്നർഡ് ഇൻ ബി ആൻഡ് ബി കണ്ടെയ്നർഡ് ഇൻ സി, ദെൻ ഇത് നിങ്ങളെ ഈ പ്രോപ്പർട്ടി ഇതിങ്ങനെ ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. കുറേ പേര് ഇത് ബൈ ഹാർട്ട് ചെയ്യും. ഒരിക്കലും നിങ്ങൾ പ്രോപ്പർട്ടീസ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈക്വൽ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ, അതായത് രണ്ടെണ്ണം സാധിച്ചു കഴിഞ്ഞാൽ, അത് ഈ എ കണ്ടെയ്നർഡ് ഇൻ ബിയും ബി കണ്ടെയ്നർഡ് ഇൻ സിയും ആണെങ്കിൽ അത് എ കണ്ടെയ്നർഡ് ഇൻ സി ആവും. ഇത് സിംപ്ലി നിങ്ങൾ, ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങളൊന്നും ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സപ്പോസ് ഇതാണ് പ്രൂഫ് എങ്കിൽ നമുക്കൊരു റിയൽ സിനാരിയോ നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് നിങ്ങൾ സിംപ്ലി, ഞാൻ ഒരു രണ്ടിലും കോമൺ ആയിട്ടുള്ള ബീനെ ഞാൻ തൽക്കാലം എടുക്കുന്നു. ഇത് രണ്ടുമാണ് ക്ലബിംഗ്, എന്നിട്ട് എ കണ്ടെയ്നർഡ് ഇൻ സി ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലുള്ള ബീസിനെ ഞാൻ എടുത്തിട്ട് ഞാൻ ബിക്ക് കുറച്ച് നമ്പേഴ്സ് കൊടുക്കണം, ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം കേട്ടോ. ഞാൻ വെറുതെ 1, 2, 3, 4 എന്ന് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1, 2, 3 എന്ന് കൊടുക്കാം, 1, 2, 3, 4, 5 എന്ന് കൊടുക്കാം, എന്തെങ്കിലും നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ ബി കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇഫ് എ കണ്ടെയ്നർഡ് ഇൻ ബി, അപ്പോൾ ഞാനിവിടെ ഒരു എ കണ്ടെയ്നർഡ് ബി ഉണ്ടാക്കുകയാണ്. അതായത് എ കണ്ടെയ്നർഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെടുക്കുന്ന എലമെൻറ്റിന് എന്തുണ്ടായിരിക്കണം, ബിയിലുണ്ടായിരിക്കണം. അതാണല്ലോ എ കണ്ടെയ്നർഡ് ഇൻ ബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി 1, 2, 3, 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, 1, 2 കൊടുത്തു, വെറുതെ 1, 2 എടുത്തു അല്ലോ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ശരിയായില്ലേ, ബി 1, 2, 3, 4 ഇഷ്ടമുള്ളത് എടുത്തു, ഇതിലുള്ള കുറച്ച് നമ്പേഴ്സ് എയിലെടുത്തു.
അപ്പോഴാണല്ലോ എ കണ്ടെയ്നർ ഇൻ ബി സാറ്റിസ്ഫൈഡ് ആയത്. അപ്പൊ എ കണ്ടെയ്നർ ബി സാറ്റിസ്ഫൈഡ് ആയാലോ. ഇനി എന്ത് സാറ്റിസ്ഫൈഡ് ആവണം? ബി കണ്ടെയ്നർ ഇൻ സി സാറ്റിസ്ഫൈഡ് ആവണം. അപ്പൊ ബി കണ്ടെയ്നർ ഇൻ സി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അതായത് ബിയിലുള്ള എലമെന്റ്സ് സിയിൽ ഉണ്ടാവണം. അപ്പൊ സി എന്ന് പറയുന്നതിൽ ഞാൻ എന്ത് ചെയ്യണം? ആ വെറുതെ കുറച്ച് നമ്പേഴ്സ് എടുക്കണം. അപ്പൊ അതിന് പ്രത്യേകത ഉണ്ട്. സി എടുക്കുമ്പോൾ എന്ത് കാണണം? അത് ബിയിലുള്ള എലമെന്റ്സ് ആയിരിക്കണം അല്ലെ. ബി കണ്ടെയ്നർഡ് ഇൻ സി, സിയിലുള്ള എലമെന്റ്സ് ആയിരിക്കണം ബിയിൽ. ഒന്നുകിൽ എന്ത് ചെയ്യാം, ബിയിലുള്ള നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി അല്ലേ. ഒന്നുകിൽ എന്ത് ചെയ്യാം, ബിയിലുള്ള 1, 2, 3, 4 മാത്രം എടുത്താൽ മതി. എന്താണ് ആ ബി കണ്ടെയ്നർഡ് ഇൻ സി അല്ലേ. സിയിലുള്ള എലമെന്റ്സ് ബിയിലുണ്ട്, അത് മാത്രം എടുത്താൽ മതി. വേണമെങ്കിൽ ഒന്നുകൂടെ നമ്പർ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നു, 5 കൂടെ ചേർത്ത് കൊടുക്കും. ആവശ്യമില്ല, വേണമെങ്കിൽ കൊടുക്കാം. ഇതിൽ നിന്നും, ഈ 3 സെറ്റിൽ നിന്നും നമുക്ക് ഒരു കാര്യം രൂപപ്പെട്ടു. ഇവിടെ നമുക്ക് എയും സിയും കണക്ട് ചെയ്തുകൂടെ? എയും സിയും കണക്ട് ചെയ്തൂടെ? സിംപ്ലി നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് നോക്ക്. ഈ ഇവിടെ എയും സിയും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ആ എയിലുള്ള 1, 2 എന്തിലുണ്ട്? സിയിലുണ്ട്. അതായത് സിയുടെ സബ്സെറ്റ് ആണ് എന്ത്? ഈ അപ്പൊ സിംപ്ലി നമുക്ക് എന്ത് പറയാം? ആ ഇവിടെ നമുക്ക് എന്താ പറയാം, എ കണ്ടെയ്നർഡ് ഇൻ സി. സിയിലുള്ള എലമെന്റ് എൽ ഉണ്ട് എന്നുള്ളത്, അതായത് സിയിലുള്ള 1, 2, 3, 4, 5 ഉള്ള എൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ 1, 2 ഉണ്ട്. വെരി സിമ്പിൾ അല്ലെ, സിമ്പിൾ ലോജിക്. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തും കൊണ്ടാണ് ഇത് പ്ലേസ് ചെയ്തത്. നിങ്ങൾ ഒരു കാരണവശാലും ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട, ഈ പ്രോപ്പർട്ടി ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പ്രോപ്പർട്ടിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടുള്ളൂ. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഒരു സെറ്റ് ലിസ്റ്റ് ചെയ്തും കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോപ്പർട്ടിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഈസി ടോപ്പിക് ആണ്, വളരെ സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ആവുന്നുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞു. അപ്പോൾ ഒരു റിയൽ എക്സാമ്പിളിലൂടെ നമ്മൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞ ഇതേ സെയിം എക്സാമ്പിൾ നിങ്ങൾ എടുക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ സ്വയം പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സാർ ഒരു ബി എ ബി സംതിങ് ഒരു സെറ്റ് എടുത്തു, സ്റ്റാർട്ടിങ്ങിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ബിയുടെ സെറ്റ് എടുത്തു. ഇത് നിങ്ങൾക്ക് 1, 2, 3, 4 എടുക്കണം എന്നല്ല, പി ക്യു ആർ എസോ വേറെ എന്തെങ്കിലും ലെറ്റേഴ്സ് എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലുള്ള ഒരു സെറ്റ് എ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു, ആ ബി കണ്ടെയ്നർ ഇൻ സി എടുക്കാൻ വേണ്ടി സി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. പക്ഷേ എനിക്ക് കോൺസെപ്റ്റ് ഇതാണ്, സീലിൻ്റെ സബ്സെറ്റ് ആയിട്ട് വേണം എടുക്കാൻ. 1, 2, 3, 4 ഒന്നെങ്കിൽ 1, 2 സെയിം സെറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ അതിൽക്കൊണ്ട് അഡീഷണൽ നമ്പർ എടുക്കാം. ഇനി ഈ സെറ്റും ഈ എയും കൂടി പ്രീവിയസ് ആയിട്ട് എയും കണക്ട് ചെയ്യാം. എന്താണ്, എ കണ്ടെയ്നർ ഇൻ സി ആയിരിക്കും. അതായത് ഈ രണ്ടെണ്ണം സാറ്റിസ്ഫൈഡ് ആയാൽ എ കണ്ടെയ്നർ ഇൻ ബിയും ബി കണ്ടെയ്നർ ഇൻ സിയും വരുന്ന രണ്ട് സെറ്റുകൾ വന്നാൽ ഷുവറാണ് അത് കമ്പൈൻ ചെയ്ത് എന്ത് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കിന് വരും, എ കണ്ടെയ്നർ സി എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആവും. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇത് രണ്ടും ഒത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ സംഭവിക്കും. ഇത് ഒത്താൽ ഇത് സംഭവിച്ചിരിക്കും, ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടി. ഇത് സെയിം ആയാൽ, ഈ ഒരു പ്രോസസ്സ് നടന്നാൽ, അതായത് എ കണ്ടെയ്നർ ബിയും ബി കണ്ടെയ്നർ സിയും നടന്നാൽ ഇത് സംഭവിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മളൊരു ലോജിക്കൽ ഒരു എക്സാമ്പിൾ, നമ്മൾ നമ്മളെ ഐഡിയയിലുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്തത് മാത്രം. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലായി. ഇതാണ് ഒന്നാമത്തെ, ആ രണ്ട് പ്രോപ്പർട്ടികളും ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ശരി, നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലോട്ട് പോവാം. സിമ്പിൾ പ്രോപ്പർട്ടിയാണ്, അതായത് എ ഈക്വൽ ടു ബി ആയിരിക്കും എപ്പോ എയും ബിയും ഈക്വൽ ആയിരിക്കും. രണ്ട് സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും, രണ്ട് സെറ്റാണ് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കും എപ്പോ if a contained in b, if a contained b and b contained in a. അല്ലേ, ഇത് ശരിയല്ലേ? എയിലുള്ളത് ബിയിലും ബിയിലുള്ളത് എയിലും ഉണ്ടെങ്കിൽ ഏത് പൊട്ടനക്കും അറിയാലോ എന്താണ്, എയും ബിയും ഈക്വൽ ആണ് അല്ലേ. ഇതിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തന്നെ വേണമെന്നില്ല, നമുക്കിതൊരു എക്സാമ്പിളിലൂടെ പ്രൂവ് ചെയ്യണം. നമുക്ക് ഇപ്പം നമുക്കൊരു എയിലുള്ള എക്സാമ്പിള് 1, 2, 3, ബിയിലുള്ള സംതിങ് എക്സാമ്പിൾ 1, 2, 3, രണ്ടും ഈക്വൽ ആണ്. എയിലുള്ള തന്നെയാണ് ബി, എ കണ്ടെയ്നർഡ് ഇൻ ബി, ബി കണ്ടെയ്നർഡ് ഇൻ എ, വൈസ് വേഴ്സ അല്ലേ. എ കണ്ടെയ്നർഡ് ബി, ബി കണ്ടെയ്നർഡ് ഇൻ എ, അബ്സല്യൂട്ട്ലി എ ഈക്വൽ ടു ബി ആയിരിക്കും എന്നുള്ളത് വളരെ സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, അതിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൂടെ ഒക്കെ പറയണമെന്നില്ല, ഇത്ര സിമ്പിളാണ്. അതായത് ഇത് എക്സാമിന് എങ്ങനെ ചോദിക്കാൻ സാധ്യത, എവിടെയാണ് എക്സാം ചോദിക്കുക വെച്ചാൽ ഈ കണ്ടീഷൻ നമ്മളോട് പറയും. അത് പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്യാട്ടോ, ലാസ്റ്റ് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എന്ത് വരിക, ഇഫ് എ കണ്ടെയ്നർ ബി ആൻഡ് ബി കണ്ടെയ്നർ സി, ദെൻ ഡാഷ്. 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം, സെറ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താ പറയാം, എ ഈക്വൽ ടു ബി. ചിലപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, എ ബി സി ഡി എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്തും കൊണ്ട് എഴുതാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. സെറ്റ്സിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, അതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവിടെ സാധ്യതയല്ല. ശരി, അപ്പോൾ രണ്ട് പ്രോപ്പർട്ടിയും
പറഞ്ഞു തന്നു. നെക്സ്റ്റ് പവർ സെറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് പവർ സെറ്റ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് സെറ്റ് ഈസ് കോൾഡ് പവർ സെറ്റ്. അല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് മാത്രമല്ല, എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ വർഷവും എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്ന, അല്ലെ, എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രീവിയസ് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ എക്സാമിന് ചോദിക്കുന്നതാണ് പവർ സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പവർ സെറ്റ്. ആ പവർ സെറ്റിൻ്റെ ടോപ്പിക്ക് ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് സെറ്റ്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവുക, എന്താണ് സബ്സെറ്റ് എന്ന് ഞാൻ പറഞ്ഞു. സബ്സെറ്റ് എന്ന് പറഞ്ഞു സെറ്റിന്റെ എല്ലാ സബ്സെറ്റിനെയും, ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റിനെയും നമ്മൾ എന്ത് വിളിക്കും? പവർ സെറ്റ് എന്ന് വിളിക്കും. ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റിനെയും. സബ്സെറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ആ പിയില് കുറച്ച് എലമെന്റ് ഉണ്ടെന്ന് കൂട്ടുക, 1 2 3. ക്യൂവില് എന്താണ്? 1 2 3 4 ഉണ്ട്. നമുക്ക് എന്ത് പറയാം? പി ഈസ് ദി സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് പറയാം. കാരണം എന്താ? ആ ക്യൂവിലുള്ള 3 എലമെന്റ്സ് ആണ് പിയിലായിട്ട് വരുന്നത്. ഇത് ഒരു സബ്സെറ്റ് അല്ലേ പറഞ്ഞേ, നമുക്ക് വീണ്ടും വേറെ സബ്സെറ്റ് എഴുതിക്കൂടെ? ഇതിൽ നിന്ന് നമുക്ക് വേറെ സബ്സെറ്റ് എഴുതിക്കൂടെ. സപ്പോസ് ഡബ്ല്യു ഉണ്ട്, ഡബ്ല്യു 3 4 ആണ്. ഡബ്ല്യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് എഴുതിക്കൂടെ? ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ക്യൂ അല്ലേ, ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് എഴുതുക. സബ്സെറ്റ് അല്ലെങ്കിൽ കണ്ടെയ്ഡൊന്നും പറയട്ടോ, ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ക്യൂ അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി, സബ്സെറ്റ് കുറേ ഉണ്ടാക്കാം. ഇപ്പൊ ക്യൂ 1 2 3 4 ആണെങ്കിൽ ഇതിൽ നിന്നും 1 2 3 ഒരു സബ്സെറ്റ് ആണ്, 3 4 സബ്സെറ്റ് ആണ്, പിന്നെ നമുക്ക് എഴുതാലോ 1 4 സബ്സെറ്റ് ആണ് അല്ലേ, 1 2 3 4 സബ്സെറ്റ് ആണ് അല്ലേ. ഒരുപാട് സബ്സെറ്റുകൾ ഈ ക്യൂവിൽ നമുക്ക് ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പോൾ ഒരുപാട് സബ്സെറ്റുകൾ നമുക്ക് ഒരു സെറ്റിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എത്ര ഉണ്ടാക്കാൻ പറ്റും? അതാണ് നമ്മുടെ പവർ സെറ്റ് എന്ന് പറഞ്ഞത്. എത്ര സബ്സെറ്റുകളെ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം എത്ര സബ്സെറ്റ് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്ലേ. ഇപ്പം നമുക്ക് ക്യൂയിൽ നിന്ന് തന്നെ 1 2 3 കിട്ടി, 1 4 കിട്ടി, 1 2 3 4 കിട്ടി, 3 4 കിട്ടി. അപ്പോൾ കുറേ എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ എത്ര എണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും? അതാണ് ദ കളക്ഷൻ, കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് സെറ്റ്. ഒരു സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റിൻ്റെയും കളക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കി നോക്കാം. അതാണ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും, എക്സാമിൻ്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഒരു സെറ്റ് തന്നിട്ട് അതിൻ്റെ പവർ സെറ്റ് ലിസ്റ്റ് ചെയ്യാൻ പറയും. ഇതാണ് പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എത്ര എണ്ണം ലിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഒരു എക്സാമ്പിളിനായിട്ട് ഞാൻ ഒരു സെറ്റ് എ ഈക്വൽ ടു 1 2 3. ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് കേട്ടോ, 1 2 3. ഇതിൻ്റെ പവർ സെറ്റുകൾ ഞാൻ എഴുതാൻ പോവാം. നിങ്ങൾ പറഞ്ഞോ, പറഞ്ഞു തുടങ്ങിക്കോ. 1 ഒരു സബ്സെറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ അല്ലേ, 1 ഇതിലുള്ളതാണല്ലോ. അപ്പോൾ അതിനെയാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്, അതാണ് സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അതൊരു സെറ്റിൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാം. നെക്സ്റ്റ് 1 2. ഓക്കെ, കറക്റ്റാണ്. നെക്സ്റ്റ് 1 2 3, അതും ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. നെക്സ്റ്റ് 2 3. 1 2 ഉണ്ട്, 1 2 3. നെക്സ്റ്റ് 2 3. ആ 2 3 ഒരു സബ്സെറ്റ് ആണ്. ഇനി സബ്സെറ്റിലുള്ള ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എംപ്റ്റി സെറ്റ്, സെറ്റിൻ്റെ ഉള്ളിൽ ഈ എലമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്താൽ എന്താണ്ടാവുക? സെറ്റ് എയിലുള്ള 1 2 3 റിമൂവ് ചെയ്താൽ എന്താണ്ടാവുക? ഒന്നും ഉണ്ടായിരിക്കൂല. ആ ഒന്നും ഇല്ലാത്തതും എന്ത് തന്നെയാണ്? ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്. അപ്പം ഏതൊരു സെറ്റിനും, ഏതൊരു സെറ്റിൻ്റെ സബ്സെറ്റിലും എന്തുണ്ടായിരിക്കും? നള്ള് സെറ്റ് ഉണ്ടായിരിക്കും. നള്ള്, നിങ്ങൾ ആദ്യമായിട്ട് നൾ സെറ്റിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുന്നത്തെ പാർട്ടിലെ, സെക്കൻഡ് പാർട്ടിൽ. നൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഇത് അങ്ങനെ, ഇതാണ് നള്ള്. അതായത് ആ സെറ്റ്, ദ സെറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ്സ് അല്ലേ. ആ സെറ്റിൻ്റെ ഉള്ളിൽ ഒരു എലമെന്റ്സ് ഇല്ലെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 2 3 എന്ന് പറഞ്ഞ സെറ്റിന് പോലും എന്തുണ്ട്? ഒന്നുമില്ലാത്ത എലമെന്റ്സ് ഇല്ലാത്ത സെറ്റിനെയാണ് സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് സിംപ്ലി നൾ സെറ്റ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഏതൊരു സെറ്റ് എഴുതുകയാണെങ്കിലും, ഇപ്പോൾ ടോട്ടൽ റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പം എത്ര ഉണ്ട്? 1 2 3 4 5. ഇനിയുണ്ടോ? 1 2 1 എടുത്തു, 1 2 എടുത്തു, 1 2 3 എടുത്തു, നെക്സ്റ്റ് 2 3 എടുത്തു,
Next 1 2 3 എടുത്തു again എന്ത് കിട്ടി നൾ സെറ്റ് കിട്ടി ഇനി സെറ്റ് ഉണ്ടോ ഇനിയും സെറ്റ് എഴുതാം ഏത് എഴുതാം 2 എന്ന് പറഞ്ഞ സെറ്റ് എഴുതി കൂടേ അപ്പോൾ നമുക്ക് ഇനിയും ആഡ് ചെയ്യാനുണ്ട് അല്ലേ സെറ്റുകൾ ഇനി 2 1 എടുത്തിട്ടുണ്ട് ഇനി 2 എന്ന് പറഞ്ഞ സെയിം കളർ ഉപയോഗിക്കാം കൺഫ്യൂഷൻ ആണ് 2 എന്ന് പറഞ്ഞ സെറ്റ് ഞാൻ എടുത്തു ഇവിടെ കോമ ആണ് ട്ടോ ഇൻ ബിറ്റ്വീൻ ഇവിടെ കോമ കൊടുക്കാം 2 കൊടുത്തു നെക്സ്റ്റ് 3 കൊടുത്തു 3 ഇപ്പോൾ മൈനസ് സബ്സെറ്റ് അല്ലേ 1 2 3 4 5 6 7 7 ഇനി ഏതാ ഉള്ളത് 1 എടുത്തു 2 എടുത്തു 3 എടുത്തു 1 2 എടുത്തു 2 3 എടുത്തു 1 2 എടുത്തു 2 3 എടുത്തു നെക്സ്റ്റ് 1 3 അല്ലേ 1 3 ഓക്കേ ഇപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര ഉണ്ട് ഇതാണ് മാക്സിമം 1 2 3 4 5 6 7 8 8 എണ്ണം ഉള്ളത് 8 എണ്ണം കിട്ടി നമുക്ക് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം ക്ലിയർ ആയി ഏതൊരു 3 എലമെൻസ് ഉള്ള സെറ്റിൻ്റെയും ഫോർ എക്സാമ്പിൾ എ ഇക്വൽ ടു 1 2 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം എ ബി സി ഡി ആവാം പി ക്യു ആർ ആവാം എനി എലമെൻറ്റ് ആ മൂന്നെണ്ണത്തിന് എത്ര എത്ര എണ്ണം ഉണ്ടാവും 8 എണ്ണം ഉണ്ടാവും 2 എണ്ണത്തിനാണെങ്കിൽ അപ്പോൾ എത്ര ഉണ്ടാവും 3 എണ്ണത്തിനാണെങ്കിൽ 8 എണ്ണം ഉണ്ട് എല്ലാവരും ഇത് നോട്ട് ചെയ്ത് കാണും വിചാരിക്കും എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെച്ച് വിചാരിക്കും 8 എണ്ണം ഉണ്ട് സബ്സെറ്റ് ഓക്കെ നള്ള് പ്രത്യേകം മറക്കരുത് നള്ള് ഉണ്ടായിരിക്കും ഓക്കെ ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ നോക്കട്ടെ എ ഈക്വൽ ടു 1 2 1 2 ഇതിന് സബ്സെറ്റുകളൊന്ന് പറഞ്ഞ സബ്സെറ്റ് 1 ഒരു സെറ്റാണ് 2 ഓക്കെ നെക്സ്റ്റ് 1 2 ഓക്കെ പിന്നെ ഒന്നുമില്ലാത്ത നള്ള് അല്ലേ നള്ള് ഓക്കെ അപ്പോൾ എത്ര ഉണ്ട് 4 എണ്ണം ഉണ്ട് 1 2 3 4 അപ്പോൾ നമുക്ക് മനസ്സിലായി സെറ്റ് എ ഈക്വൽ ടു 1 2 ഇത്രേ ഉള്ളൂ അതോട് കൂടെ നമ്മളത് അവസാനിപ്പിക്കണം 8 എണ്ണം ഉണ്ടാവും 8 സബ്സെറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ എ ഈക്വൽ ടു 1 2 എന്ന് എഴുതിയപ്പോൾ നമുക്ക് എത്ര കിട്ടി ആ നമുക്ക് എത്ര കിട്ടി 4 എണ്ണം ഉണ്ട് അപ്പോൾ 1 2 രണ്ട് എലമെൻ്റ് ആണെങ്കിൽ 4 എണ്ണം ഉണ്ട് 3 എലമെൻ്റ് ആണെങ്കിൽ 8 എണ്ണം ഉണ്ട് ഇത് ഗോസാണ് അല്ലേ എ ഈക്വൽ ടു നെക്സ്റ്റ് 1 2 3 4 അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ 16 എണ്ണം ഞാൻ എഴുതുന്നുണ്ട് എങ്ങനെ കിട്ടി ഇതുപോലെ നിങ്ങൾ എഴുതുന്നു 1 2 3 4 4 എണ്ണമായി പിന്നെ 1 2 1 3 1 4 നെക്സ്റ്റ് 2 3 2 4 നെക്സ്റ്റ് 1 4 അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ടോട്ടലി 16 എണ്ണം ഉണ്ടാകും 16 എണ്ണം എഴുതാൻ നിങ്ങൾ ചിലപ്പോൾ പെട്ടുവോ അല്ലേ നമുക്ക് നോക്കാം മാക്സിമം എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 3 എണ്ണം വരെ എഴുതാനാണ് 3 എണ്ണം 1 2 3 ആവാം പി ക്യു ആർ ആവാം ഇനി ലെറ്റർ ആവാം എലമെൻ്റ് ആവാം ശരി അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നമുക്കൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യണം കാരണം പ്രീവിയസ് ഇയർ എക്സാം 2019 തോന്നുന്നു പ്രീവിയസ് ഇയറിൽ അതായത് ഈ നമ്പർ ഓഫ് പവർ സെറ്റ് എത്രയെന്ന് പറഞ്ഞാൽ മതി 2020 പോലെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് പവർ സെറ്റ് എത്രയെന്ന് പറഞ്ഞാൽ മതി അതായത് 1 2 എലമെൻ്റ് ആകുമ്പോൾ 4 ഇതാണ് ആൻസർ 4 എണ്ണം 3 എലമെൻ്റ് ആകുമ്പോൾ 8 എണ്ണം 4 എലമെൻ്റ് ആകുമ്പോൾ 16 എണ്ണം സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇതിനൊരു ഇക്വേഷൻ ഫോം ചെയ്യാമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം ആ ഇക്വേഷനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയുന്നത് ആ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ എത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ പവർ സെറ്റ് കാണാൻ നമുക്കിപ്പോൾ ഈ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു ഇക്വേഷൻ കാണാം 4 വന്നത് എന്തായിരിക്കും സംതിങ് 2 പവർ സംതിങ് ആയിരിക്കും സംതിങ് 2 പവർ സംതിങ് ആയിരിക്കും സംതിങ് 2 പവർ അല്ലേ 2 പവർ 2 3 4 അബ്സല്യൂട്ട്ലി സോ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം ഈ ഒരു ഐഡിയയിൽ നിന്നും ഈ ഐഡിയയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം എങ്ങനെ ഫോം ചെയ്യാം ആ നമുക്ക് എന്ത് ചെയ്യാം നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര ആണോ നമുക്ക് നോക്കാം അതായത് നമ്പർ ഓഫ് പവർ സെറ്റ് ഈക്വൽ ടു അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് സാർ എന്താണ് പി ഓഫ് എ പവർ സെറ്റിൻ്റെ ലെറ്റർ പി അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്ന ആ സെറ്റ് ഈ എ എന്ന് പറഞ്ഞ സെറ്റ് എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് അതായത് 1 2 സംതിങ് ക്വസ്റ്റ്യനിൽ തരുമല്ലോ എലമെൻറ്റ് അതാണ് എ എന്ന് ഉദ്ദേശിക്കുന്ന സെറ്റ് ഓഫ് എലമെൻറ്റ്സ് അതിനെ സിംപ്ലി പവർ സെറ്റ് എന്ന് പറയാം അപ്പോൾ നമ്പർ ഓഫ് എന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നെ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് പവർ സെറ്റ് ഈക്വൽ ടു ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത് നമ്പർ ഓഫ് പവർ സെറ്റ് ഈക്വൽ ടു 2 പവർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആ എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം പ്രീവിയസ് ഇയറിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാൻ പറ്റും അതായത് 1 2 എന്ന് പറയുന്ന 2 എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് എന്താണ് 2 പവർ 2 2 പവർ 2 മീൻസ് വാട്ട് 4 ആൻസർ ഈസ് ഓവർ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും സെലക്ട് ചെയ്യുക
മൂന്ന് എലമെന്റ് ആണെങ്കിൽ എയ്റ്റ്. അങ്ങനെ കിട്ടിയ ടു ഇൻറ്റു ടു ഇൻറ്റു ടു അല്ലെ, ടൂനെ മൂന്ന് വട്ടം എഴുതാം. ടു ഇൻറ്റു ടു ഫോർ, ഫോർ ഇൻറ്റു ടു എയ്റ്റ്. മൂന്നെണ്ണാണെങ്കിൽ സോറി നാലെണ്ണാണെങ്കിൽ സിക്സ്റ്റീൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നാലെണ്ണുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. സിംപ്ലി ആ റിസൾട്ട് മാത്രം മതി. പവർ സെറ്റ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ഇതുപോലെ പവർ സെറ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് പ്രീവിയം മൊത്തം കേരള സിലബസിൽ ആകെ ചോദിച്ചിട്ടുള്ള മൂന്ന് എലമെന്റിനെ ലിസ്റ്റ് ചെയ്യാൻ വന്നത് ഇതുവരെ വന്നിട്ടുള്ളൂ. 2021 വരെ പറയാണ്, ഇതുവരെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇനി കൂടുതൽ വരാം, നാലെണ്ണം വരോ വരില്ലെന്ന് അറിയില്ല. എന്നാലും മാക്സിമം എന്ന് പറയുന്നത് മൂന്നായിരിക്കാം. പക്ഷേ നമ്പർ ഓഫ് പവർ സെറ്റുകൾ എഴുതാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് 16 ആവാം, അതിൽ കൂടുതൽ വരാം. 32, അതായത് 5 എണ്ണം വരുമ്പോൾ 32 വരും. എത്ര എണ്ണം വേണമെങ്കിലും വരാം. 6 എണ്ണം വരുന്നതിനെ പറ്റിയിട്ട് അറിയാം, അപ്പോൾ 64, അത് മൾട്ടിപ്പിൾ ആയിട്ട് പോകും. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നമ്പർ ഓഫ് പവർ സെറ്റ് ചോദിക്കുന്നതിൽ ലിസ്റ്റ് ചെയ്യാൻ വരാൻ സാധ്യത എന്ന് പറയുന്നത് എത്രയുള്ളൂ? മാക്സിമം 3 എലമെൻസ് ആണ്. പ്രീവിയസ് ഇയറിൻ്റെ ലെവലിലാണ് പറയുന്നത്, 3 എണ്ണമാണ്. ഓക്കെ, ഇതാണ് പവർ സെറ്റ്. അപ്പോൾ പവർ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി ഓഫ് ഇ ആണ്. എന്താണ് പവർ സെറ്റ്? കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് സെറ്റ്, സെറ്റിൻ്റെ കംപ്ലീറ്റ് സബ്സെറ്റ്. അതായത് അതിൻ്റെ കീറി മുറിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക, 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, പിന്നെ 1-2 കോമ്പിനേഷൻ എടുക്കാം, 2-3 കോമ്പിനേഷൻ എടുക്കാം, 1-2-3 കോമ്പിനേഷൻ എടുക്കാം. പിന്നെ ഒരാളെ മറന്നു പോയൊരിതാണ് നൾ സെറ്റ്. എപ്പോഴും മിസ്സായി പോകുന്ന ഒരാളാണ് നൾ സെറ്റ്. ആ നൾ സെറ്റ് എന്ന് പറയുന്നത് വേക്കൻ്റ് ആയിട്ടുള്ള, അതായത് സെറ്റ് എ 1-2 ആണെങ്കിൽ ഇതിലില്ലാത്ത എലമെൻസ് ഈ 1-2നെ നമ്മൾ മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ട്? ഒന്നുമില്ലാത്തൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റാണ് ഇവിടെ സബ്സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നിട്ടുള്ളത്, നൾ സെറ്റ് എന്നുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് സബ്സെറ്റ് പറഞ്ഞു. ആൻഡ് ഫൈനൽ യൂണിവേഴ്സൽ സെറ്റ്. ഈ ടോപ്പിക്കിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് യൂണിവേഴ്സൽ സെറ്റ്. ചാപ്റ്ററിലല്ല, ഈ ടോപ്പിക്കിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ആ പേരിൽ തന്നെ ഇല്ലേ, യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറയുന്ന മീനിങ് അതിൽ ഓൾറെഡി ഇന്നർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സെറ്റിൻ്റെയും ടോട്ടൽ, അതിനാണ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ നിങ്ങളൊരു സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂൾ, നിങ്ങളുടെ സ്കൂൾ പല സ്കൂളുകളും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ചില ഇൻ്റർനാഷണൽ സ്കൂളുകൾ നമുക്കറിയാം, എൽ കെ ജി ഉണ്ടാവും, യു കെ ജി ഉണ്ടാവും, പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും അല്ലേ. ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാം ആ സ്കൂളിൻ്റെ കീഴിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അല്ലേ, പല കുട്ടികൾ എൽ കെ ജി പഠിക്കുന്ന, സി ബി എസ് ഇ പഠിക്കുന്ന, സ്റ്റേറ്റിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന അല്ലേ. ഇൻ്റർനാഷണൽ സ്കൂളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അത്ര സ്കൂളുകളിൽ അല്ലേ പല കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ ഉണ്ടാവും. ആ എല്ലാ കുട്ടികളുടെയും തുക ടോട്ടൽ എന്ന് പറയുന്നത് ആ സ്കൂളിൻ്റെ പേരിലാണെങ്കിൽ ആ സ്കൂളിൻ്റെ നെയിമിങ്ങിലായിരിക്കും, അതിനെയാണ് മൊത്തം അതിൻ്റെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്പേഴ്സിൻ്റെ കേസിൽ, നമ്മളിപ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ, നമ്മൾ പ്രാക്ടിക്കലി കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജീവിതത്തിൽ. എന്നാൽ ഇതൊരു നമ്പേഴ്സിലോട്ട് കൊണ്ടുവന്നാൽ, എക്സാമിന് ഓൺലി നമ്പേഴ്സ്, 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 നമ്പേഴ്സ് ഓൺലി. നമ്പേഴ്സിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, റിയൽ നമ്പറിനെ പറ്റി പറയാം. അതായത് നാച്ചുറൽ നമ്പർ. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ് പാർട്ട് വണ്ണിലോ പാർട്ട് വണ്ണിലാണെന്ന് തോന്നുന്നു അല്ലെ, പാർട്ട് ടൂല്. ഓക്കെ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഓൾറെഡി അറിയാം. ഓൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ആരുണ്ടാവും, 0, 1, 2 ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ സെഡ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3, -2 അല്ലെ, -ഇൻഫിനിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, -1, 0, 1 എല്ലാ പാർട്ടും നിങ്ങൾ കാണാം, ഓർഡറിൽ കാണാം. ഇത് എല്ലാം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അതായത് റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും, അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്, പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കാണാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആ റിയൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്പേഴ്സിൻ്റെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി ആ റിയൽ നമ്പറാണ്. ഓക്കെ, ഞാൻ സിംപ്ലി ഒരു നമ്പേഴ്സിൻ്റെ കേസിൽ പറയാം, ഒരു ജസ്റ്റ് സിമ്പിൾ നമ്പേഴ്സിൻ്റെ കേസിൽ പറയാം. ഇപ്പോൾ സെറ്റ് എ ഈക്വൽ ടു 1, 2, 3, അതുപോലെ സെറ്റ് ബി ഈക്വൽ ടു 4, 5, സെറ്റ് സി ഈക്വൽ ടു 1, 2, 7, 8. ഓക്കെ, ഞാൻ ഇതിനെ യൂണിവേഴ്സ്, യൂണിവേഴ്സിൻ്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ യു ഇട്ടാ പോരാ, യുവിൻ്റെ അവിടെ അങ്ങനെ ഒരു ഇങ്ങനൊരു സാധനം കൊടുക്കണം. അതെ, അല്ലെങ്കിൽ യൂണിയൻ എന്നാണ് പറയുക. നമുക്ക് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് വരാനുണ്ട്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ ഒക്കെ. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവും നിങ്ങൾ. അപ്പോൾ യൂണിവേഴ്സലിൻ്റെ എപ്പോഴും എന്താണ് സിമ്പിൾ, അവിടെ ജസ്റ്റ് ഉണ്ടാവും ഒരു ലൈനിങ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഒരു ബാർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സൊക്കെ സെറ്റ്, യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് കണ്ടെയ്ൻ ഓൾ ദി എലമെൻറ്റ്സ് ലൈക്ക് 1, 2, 3, 4, 5, 6 അല്ലേ. 6 വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 7, 8. ഇനിയിപ്പോൾ 6 എഴുതിയാലും കുഴപ്പമില്ല, നോ ഇഷ്യൂ. അപ്പോൾ യൂണിവേഴ്സ് നോക്കിയൊക്കെ 1, 2, 3, 4, 5, 6, 7, 8 ഇതിലുള്ള എലമെൻറ്റ് മാത്രമാണ്, ഇതിലുള്ള എലമെൻറ്റ് മാത്രമാണ് ഈ കാണുന്ന ഈ റൗണ്ട് പോർട്ടിലുള്ളൂ. 1, 2, 3 ആയാലും, 4, 5 ആയാലും, 1, 2, 7, 8 ആയാലും, അപ്പോൾ അതൊക്കെ എന്തിലുണ്ട്? യൂണിവേഴ്സിലുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് എന്താണ്? ഒരു പ്രപഞ്ചമാണ്.